കപ്പ ബിരിയാണി ഒക്കെ പോലെ തന്നെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഐറ്റാട്ടാ കൂർക്കിയും ബീഫും, അതുപോലെ തന്നെ കൂർക്കിയും പോർക്കും. എന്തായാലും നമ്മളിന്ന് കൂർക്കിയും ബീഫാണ് കാണിക്കാൻ പോകുന്നത്. അരക്കിലും ബീഫിലേക്കും കുരുമുളക് പൊടി മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു തെറ്റി വെള്ളം പോലും ചേർക്കാൻ നമുക്ക് വേവിക്കാൻ വെക്കാട്ടാ. വേറൊരു പാനിൽ എണ്ണ ചൂടാക്കി അത്യാവശ്യം വറ്റൽമുളകും കറിവേപ്പിലയും ഒരു 3 മീഡിയം സൈസ് സവാള പൊടി ഇട്ടിരുന്നത് നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്, ഒരു 8 വിസിൽ ഒളിക്കേണ്ടി വന്നു കേട്ടോ. നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ അതിലേക്ക് നമ്മൾ കൂർക്ക കൂടി ചേർക്കണം. അരക്കിലും ബീഫിലേക്ക് അരക്കിലും കൂർക്ക തന്നെ ചേർക്കുന്നുണ്ട്. ബീഫ് നല്ലപോലെ വെന്തതിന് ശേഷം മാത്രമേ കൂർക്ക അതിലിട്ട് വേവിക്കുന്നത്. നമ്മുടെ സവോളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് പച്ചമണം പോണ വരെ വഴട്ടാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി 2 മീഡിയം സൈസ് തക്കാളി പൊടിയായിട്ട് എരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റെടുത്തു. ബീഫിൻ്റെ കൂടെ കൂർക്ക വേവിച്ചെങ്കിലും ആ പ്രഷർ ഫുള്ളായിട്ട് അപ്പം തന്നെ കളഞ്ഞിട്ടില്ലെങ്കിൽ കൂർക്ക നല്ലപോലെ വെന്തുടഞ്ഞു പോകും. തക്കാളിയും സവോളയും അതുപോലെ മസാലയൊക്കെ നല്ലപോലെ വാടിക്കഴിഞ്ഞാൽ കൂർക്കയും ബീഫും വേവിച്ച വെള്ളം ആദ്യം ഒഴിച്ചും തിളപ്പിക്കണം. അതിലേക്ക് ഗരം മസാലയും കറിവേപ്പിലയും ഇട്ടിളക്കി പിന്നെ വേവിച്ച് കൂർക്കയും ബീഫും കൂടി ചേർത്ത് 5 മിനിറ്റ് കൂടി ചെറുതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ശരിയാവും കേട്ടോ.